സുരേഷ്, നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നവരാണ് ഈ പ്രേതം. ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ ബ്ലാക്ക് മാൻ ഉണ്ടോ ഇല്ലയോ, ആത്മാവാണോ ഇല്ലയോ, കള്ളനാണോ എന്നുള്ള സംശയം അഞ്ചൽ തൊട്ട് തിരുവനന്തപുരം വരെ മുഴുവൻ ഓടിയ സംഭവമാണ്. അതിനു മുൻപും പല നിലയ്ക്കുള്ള പ്രേതങ്ങൾ, മുൻകാലങ്ങളിലെ പ്രേതങ്ങൾ, സ്ത്രീ പ്രേതമാണെങ്കിൽ വെള്ള സാരിയും ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നു, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ലഗിൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ പ്രേതങ്ങൾ പുതിയ സ്റ്റൈലിൽ വരുന്നു. ഇങ്ങനെയുള്ള പ്രേതങ്ങൾ ഒരുപാട് കൂടുന്നു, പ്രേതഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ആത്മാക്കളെ വിളിച്ചാൽ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നാല് സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഷെറിനും കൂടി സഹകരിച്ച് നടത്തിയ പരീക്ഷണത്തിൽ മെഴുകേരി കത്തിച്ചു വെക്കുന്നു. നിങ്ങള് വളരെ സിൻസിയർലി നിങ്ങളെ പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആത്മാവിനെ വിളിക്കുന്നു, നല്ല ആത്മാവിനെ വിളിക്കുന്നു. വിളിയുടെ മൂർധന്യാവസ്ഥയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിവിടെ നോക്കി നിൽക്കും, വളരെ സഹകൗതുകം, എന്ത് സംഭവിക്കും? ഞാൻ കരുതൊന്നും സംഭവിക്കില്ല, ബട്ട് ടു മൈ സർപ്രൈസ് മെഴുകേരി താഴെ വീണു. ഐ ഗോട്ട് ഷോക്ക്ഡ് ആക്ച്വലി. അതണഞ്ഞു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ ശേഷം മറ്റേ കുട്ടിയോട്, എന്റെ പേര് നിഷയ, നിഷയനോട് പറയുന്നു, ഏതെങ്കിലും റാൻഡമായിട്ടൊരു പേജ് എടുക്കുന്നു, റാൻഡമായിട്ടുള്ള ആ ഒരു ഓർഡറിലൂടെ വായിച്ചൊരു വാക്ക് ഇൻഡിവിജ്വൽ മൈൻഡ്സ് അത് പറയുന്നു, അതെല്ലാരും നമ്മുടെ പരസ്യമായിട്ട് കേൾക്കുന്നതാണ്. ബട്ട് അടയ്ക്കപ്പെട്ട ആ ബോക്സിനുള്ളിൽ തുറന്നു നോക്കുന്ന അവസരത്തിൽ അതേ ചിറ്റ് ഇൻഡിവിജ്വൽ മൈൻഡ്സ്. ഇതൊക്കെ ആത്മാവിന്റെ കളി അല്ലാതെ മറ്റെന്തെങ്കിലും ആണോ എന്ന് പാരാസൈക്കോളജിസ്റ്റുകൾ ഡൗട്ട് ചെയ്യും. ആസ് ഫോർ പാരാസൈക്കോളജിസ്റ്റ് കൺസേൺ, ഒരു പക്ഷേ സൈ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇവിടെയോ ഉള്ള ആത്മാക്കളായിരിക്കും ഇവിടെ വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് ദാറ്റ് സോളിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഇന്നർ ഗെയിമാണോ ഓർ സംതിങ് എൽസ് ഇൻ ടേംസ് ഓഫ് അനോമലിസ്റ്റിക് സൈക്കോളജി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതിനകത്ത് അനോമലിസ്റ്റിക് സൈക്കോളജിയിലേക്ക് നോക്കണ്ട, കാരണം പെർഫോമർ ഞാനാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഞാൻ ഒരു ഗോസ്റ്റിലോ സ്പിരിറ്റിലോ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ഇത് ഇത്തരം ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു സമയത്തും എനിക്ക് അത്തരം വിശ്വാസങ്ങൾ വന്നിട്ടില്ല. കാരണം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നതെന്നാണ് അനോമലിസ്റ്റിക് സൈക്കോളജിയിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. അത് പഠിച്ചു കഴിയുന്നതോടുകൂടി തന്നെ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. പിന്നെ ഇവിടെ കണ്ട കാര്യങ്ങൾ സൈക്കോളജിയും മാജിക്കും കൂടെ മിക്സ് ചെയ്ത് ഞാൻ അവതരിപ്പിച്ച ഒരു പെർഫോമൻസ് മാത്രമാണ്. അവിടെ ഗോസ്റ്റ് വരുന്നില്ല. പക്ഷേ ആ നിമിഷം തന്നെ എങ്ങനെ മെഴുകേരി അണഞ്ഞു വീഴുന്നത്? അതൊരു പെർഫോമൻസ് മാത്രമാണ്. ഒരു ഞാനൊരു മജീഷ്യൻ കൂടിയാണ് സാറിന് അറിയാം, മനസ്സിലായി. അതുകൊണ്ട് അത് പറയാൻ വയ്യ. അതുപോലെ തന്നെ ആ അവസരം ഇൻഡിവിജ്വൽ മൈൻഡ്സ് എന്നുള്ളതിനെ കൃത്യമായി അതിനകത്ത് ആ ബോക്സിനകത്ത് അടയ്ക്കപ്പെട്ട് കാണുകയും ചെയ്തു. ഞാനൊരു പോസിബിലിറ്റി പറയാം. പോസിബിലിറ്റി പറഞ്ഞാൽ അതൊരു പക്ഷേ എന്റെ ഒരു സജഷനിൽ ആ കുട്ടി സെലക്ട് ചെയ്തതായിക്കൂടെ. കാരണം പലപ്പോഴും നമുക്കറിയാം. അപ്പൊ യു മീൻ ദാറ്റ് അതിനു മുമ്പ് ആൾറെഡി പിന്നെ ഷെറിനകത്ത് ഈ സംഭവം ഇൻഡിവിജ്വൽ മൈൻഡ്സ് വെച്ചിരുന്നു, സെറ്റ് ചെയ്തിരുന്നു ആയിരിക്കാം. ഫുഡ് ബി എല്ലാം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. എന്താണെങ്കിലും ആത്മാവ് ഒന്ന് എഴുതിയതല്ല എന്നുള്ളത് ഉറപ്പാണ്. ആത്മാവിന് ഇത്ര നല്ല ഇംഗ്ലീഷ് അറിയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. റൈറ്റ്. അപ്പൊ എന്തായാലും ഈ നിലയ്ക്ക് പോകുന്ന കാര്യങ്ങൾ ഇനി ഞാൻ ചോദിക്കുന്ന, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു, പാരാസൈക്കോളജിയിൽ നമ്മൾ പറയുന്ന പല പ്രതിഭാസങ്ങൾക്കും പാരാനോർമൽ ഫിനോമിനൻ എന്നുള്ള ഒരു ഒരു ലേബലിന്റെ കാര്യം വരുന്നില്ലെന്ന്. എങ്കിൽ അനോമലിസ്റ്റിക് സൈക്കോളജി ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഏതൊക്കെയാണ്? അനോമലിസ്റ്റിക് സൈക്കോളജി നമ്മൾ ആദ്യം ചെയ്യുന്നത് അഞ്ച് കാര്യങ്ങൾ, അഞ്ച് വേരിയബിൾസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഒരു പാരനോർമൽ എന്ന് തോന്നപ്പെടുന്ന ഒരു വസ്തുത നടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്നാമത്തത് കോയിൻസിഡൻസ്. അവിടെ ഒരു കോയിൻസിഡൻസ് ആണോ നടന്നത്? 50% സാധ്യത, 50% സാധ്യത കോയിൻസിഡൻസിന് സംഭവിക്കും. രാവിലെ ഒരാളെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് അയാളെ കാണുക. ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരാളെ കുറിച്ച് വിചാരിച്ചിട്ട് ഇറങ്ങുന്ന പല ദിവസങ്ങളുണ്ടാവും. പക്ഷെ അതിൽ എന്തെങ്കിലും അയാളെ കാണുന്ന ദിവസമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇത് നോട്ട് ചെയ്യുക. ഒരു റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് സെലക്ടീവ് അറ്റൻഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം ചിന്തിക്കുകയും അത് നടന്നു കഴിഞ്ഞാൽ മാത്രം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ആട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഇവിടെ സാധാരണ ഇത് സംഭവിക്കുന്നത്. നമ്മൾ പലരെക്കുറിച്ച്, നമ്മൾ ഇങ്ങനെ കാണുന്ന പലരെക്കുറിച്ചും പല ദിവസങ്ങളിലും ചിന്തിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ വിട്ടുകളയും. അങ്ങനെ കോയിൻസിഡൻസിനെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കുന്നു. പിന്നെ നോക്കുന്നത് സജഷൻ. ഏതെങ്കിലും രീതിയിൽ ഒരാൾ അടുത്തിരിക്കുന്ന ആളെ, മറ്റുള്ള ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നമ്മളുടെ എല്ലാ തീരുമാനങ്ങൾക്കും പിന്നിൽ നമ്മളാണെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ എർഗണോമിക്സ് ഒക്കെ പറയുന്നതാണ്, സൈക്കോളജിയിലുള്ള എർഗണോമിക്സ് ഒക്കെ പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സജഷൻസ് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഹിപ്നോട്ടിസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. സജസ്റ്റിബിലിറ്റി കൂടുതലുള്ള ആൾക്കാരെ എളുപ്പത്തിൽ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ പഠനങ്ങൾ കാണിക്കുന്നു. സജഷൻ. മൂന്നാമതുള്ളത് മാജിക് ട്രിക്സ്, ഏതെങ്കിലും തരത്തിലുള്ള ട്രിക്സ്, എന്തെങ്കിലും ഒരു കള്ളത്തരം. ഇതിന് മാജിക് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ തന്നെ. ഉറപ്പായിട്ടും മാജിക് ട്രിക്സ് എന്ന് പറയുന്നത് ശരിക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ബയോളജി അടക്കമുണ്ട്. ബയോളജി ഏറ്റവും പ്രധാനമായിട്ട് സൈക്കോളജി. ആക്ച്വലി ഇറ്റ് ഈസ് സയൻസ്. സയൻസ് ഉറപ്പായിട്ടും. സൈക്കോളജി സയൻസ് ആണെങ്കിൽ മാജിക്കൽ സയൻസ് ആണ്. ഓൾ ദീസ് ആർ ഓൾ ആപ്ലിക്കേഷൻ ഓഫ് ഈ ബേസിക് സയൻസിന്റെ അപ്ലൈഡ് ആസ്പെക്ട് ആണ് മാജിക്. അതെ. നമ്മൾ അതിനകത്ത് നിന്ന് മജീഷ്യൻ ചെയ്യുന്നത് ഈ സയൻസിനകത്തുനിന്ന്, സയൻസിന്റെ പുറത്ത് ആർട്ടിന്റെ ഒരു
ഒരു ആവരണം ഉണ്ടാക്കുന്നു. സോ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. ആർട്ട് ആൻഡ് സയൻസ്. അപ്പൊ ഇത് രണ്ടും കൂടെ കവർ ചെയ്ത് കഴിയുമ്പോൾ, ആർട്ട് കൊണ്ട് ഇതിനെ ഈ സയൻസിനെ കവർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ, പ്രേക്ഷകനെ ഇതിന്റെ സയൻസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരാർട്ട് കൊണ്ട് കവർ ചെയ്ത് ഒരു കലയായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. ഒരു ഈസ്തെറ്റിക് സെൻസ് കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. അവന്റെ അത്ഭുതമായിട്ട് മാറും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മാജിക്കിന്റെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ മാജിക് ട്രിക്സ് ആണ് പറഞ്ഞത്, മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ. നാലാമത് വരുന്നത് ഹാലൂസിനേഷൻ. പ്രേതത്തെ കണ്ടു എന്ന് പറയപ്പെടുന്ന മിക്കവാറും കേസുകളിൽ, സാർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, സാറിന് അതിനെ കൃത്യമായിട്ട് അറിയാം. എൽ എസ് ഡി പോലുള്ള മാരിജുവാന പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ഉണ്ടാവാം. പേടി കൂടി കഴിഞ്ഞാൽ ബ്രെയിൻ ഇഞ്ചുറീസ്, ഇന്റൻസ് ഇമോഷൻസ്, ഇമോഷൻ കൂടി സജഷൻസ് ഒക്കെ ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ബയാസസ്, കോഗ്നിറ്റീവ് ബയാസസ്. നമ്മുടെ സെൽഫ് ഡിസെപ്ഷൻ നമ്മൾ ഉദാഹരണം പറഞ്ഞു. നമ്മള് നമ്മുടെ മനസ്സിനനുസരിച്ച്, നമ്മളുടെ മനസ്സിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരം അഞ്ച് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഈ അഞ്ചെണ്ണത്തിലും നിൽക്കുന്നില്ല എക്സ്പ്ലനേഷൻ എന്ന് നോക്കിയാൽ മാത്രമാണ് നമ്മൾ ആറാമതൊരു എക്സ്പ്ലനേഷനിലേക്ക് നോക്കുന്നത്. ആറാമതൊരു എക്സ്പ്ലനേഷൻ ഇതുവരെ കണ്ടിട്ടില്ല, കാരണം അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇപ്പൊ പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എനിക്കോ പൊതുവെ മനുഷ്യ സമൂഹത്തിന് പറ്റില്ല. എവിടെ നിന്നുണ്ടായി, ബിഗ് ബാങ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, അനോമാലിസ്റ്റിക് സൈക്കോളജിയും പാരസൈക്കോളജിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, അത് സയൻസും റിലീജിയനും പോലുള്ള വ്യത്യാസം തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഇപ്പൊ നമ്മുടെ തന്നെ സർവകലാശാലകളിൽ മനഃശാസ്ത്ര പഠനം വളരെ കൂടുതലുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ തലം തൊട്ട് മനഃശാസ്ത്രം പഠിക്കുന്നുണ്ട്, പി ജി ഉണ്ട്, ഗവേഷണമുണ്ട്. ഇവിടെ ഒന്നും തന്നെ അനോമലിസ്റ്റിക് സൈക്കോളജി എന്നൊരു സാധനത്തെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. അനോമലിസ്റ്റിക് സൈക്കോളജി എന്നുള്ളൊരു പേരിൽ ഇത് വന്നിട്ടില്ല എന്നുള്ളൂ. ഇപ്പോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു രണ്ടു വർഷം മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിനകത്ത് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓജോ ബോർഡ് പോലുള്ള കാര്യങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പോർഷൻ ചേർത്തിട്ടുണ്ട്. അതാണ് അനോമലിസ്റ്റിക് സൈക്കോളജി. പക്ഷേ അനോമലിസ്റ്റിക് സൈക്കോളജി ആസെറ്റ്, ഫോർ എക്സാമ്പിൾ കറന്റ് ട്രെൻഡ്സ് എന്നൊരു പേപ്പറിൽ പാരാസൈക്കോളജി ഒരു പഠന വിഷയമായിരുന്നു. അതുപോലെ അനോമലിസ്റ്റിക് സൈക്കോളജി എന്ന നിലയ്ക്ക് ഒരു മെയിൻ സ്ട്രീമിൽ വരുന്നില്ല. മെയിൻ സ്ട്രീമിൽ ഇതുവരെ വന്നിട്ടില്ല. വരുന്നില്ല. പക്ഷെ വരേണ്ടതാണ്, വരേണ്ടതാണ്, ഒരുപാട്. കാരണം മനഃശാസ്ത്രത്തിന്റെ സൈക്കോളജിയുടെ ബേസിക് പുസ്തകങ്ങൾ, ജനറൽ സൈക്കോളജി പുസ്തകങ്ങൾ എടുത്താൽ അതിന്റെ ആദ്യത്തെ യൂണിറ്റിൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്കെല്ലാം കാണാം. അതിനകത്ത് മിക്കവാറും ഡീൽ ചെയ്തിരിക്കുന്നത് അനോമലിസ്റ്റിക് സൈക്കോളജിയുടെ വ്യൂ പോയിന്റ്സ് ആണ്. ഒരു അവസാന ചോദ്യം, ഇതൊക്കെയാണെങ്കിൽ ഇപ്പൊ അനോമലിസ്റ്റിക് സൈക്കോളജി ഒരു പക്ഷേ നാളൊരു കാലത്ത് പാരാസൈക്കോളജി ഒബ്സല്യൂട്ടോ അനോമലിറ്റിക് അനോമലിസ്റ്റിക് സൈക്കോളജി ഒരു പക്ഷേ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു ബ്രാഞ്ചായിട്ട് വളരെ കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു മേഖല സജീവമായിട്ട് മാറാം. അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യനെ കുറച്ചൊക്കെ അത്ഭുതങ്ങളും പ്രതീക്ഷകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലാത്തൊരു ലോകം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകമായി പോകും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടോ? സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പ്രതീക്ഷകളും നമ്മൾ സിനിമ കാണുന്ന പോലും ശരിക്കും ഇല്ലോജിക്കലാണ്. എക്സാക്ട്ലി. എങ്കിലും നമ്മൾ അത് ആസ്വദിക്കുന്നു, സിനിമ കൊതിക്കുന്നു. നമ്മൾ അവിടെ തീരുമാനിക്കേണ്ടത് ഇതിനൊരു ലിമിറ്റ് തീരുമാനിക്കണം, ഒരു ബൗണ്ടറി. ഇപ്പൊ ഉദാഹരണത്തിന് ചാത്തൻ സേവ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും എന്ന് പറഞ്ഞു, അതൊരു ചൂഷണമായിട്ട് മാറുന്നു. എവിടെയാണോ ഒരു സൊസൈറ്റിയിൽ ഒരു ചൂഷണം വരുന്നത് അവിടെയാണ് നമ്മൾ അനോമലിസ്റ്റിക് സൈക്കോളജി ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഈശ്വര വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ നടക്കുന്ന വാതുവയ്പ്പുകളിൽ വിജയിക്കാൻ വേണ്ടി പോലും ചാത്തൻ സേവ നടത്തുന്നു, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുന്ന നിൽക്കുന്ന മുട്ടപ്രയോഗം നടത്തുന്നു എന്നാണ് ഞാൻ വായിച്ചത്. അതെ, അത്തരം സാധനങ്ങൾ വരുന്നിടത്താണ് നമ്മൾ ഈ ഒരു അനോമലിസ്റ്റിക് സൈക്കോളജിയുടെ ഒരു പ്രാധാന്യമുള്ളത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ ഈശ്വരവിശ്വാസിയാണ്, നമുക്കതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഈശ്വരവിശ്വാസം അയാളെ സഹായിക്കുന്നുണ്ടാവും ഏതെങ്കിലുമൊക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം അത് പിന്തുടരുന്നത്. ചൂഷണം എന്ന അവസ്ഥയിലേക്ക് ഒരു ചൂഷണം വരുമ്പോൾ, ഇപ്പോൾ നാളെ നമുക്ക് ഈശ്വരന് വേണ്ടിയിട്ട് നമുക്കൊരു ആരാധനാലയം പണിയാം, ഇതിന് വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ മകനെ കൊന്നിട്ട് നമുക്ക് പൂജ നടത്താം എന്നൊക്കെ പറയുമ്പോൾ, അത്തരം മണ്ടത്തരങ്ങളിലേക്ക് പൊതുജനം പോകുമ്പോൾ ആ അതിൽ നിന്ന് ജനത്തെ മാറ്റുക എന്നുള്ള ഒരു സാമൂഹ്യ ഒരു സോഷ്യൽ ചേഞ്ച് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു പിന്നെ ഷെറിനെ പോലത്തെ ഒരു വ്യക്തി ഒരുപാട് കാലത്തെ മനഃശാസ്ത്ര ഗവേഷണവും പഠനങ്ങളും നടത്തുകയും അനോമലിസ്റ്റിക് സൈക്കോളജി എന്നുള്ള ഒരു ബ്രാഞ്ചിലേക്ക് വേണ്ടി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യു ആർ സബ്മിറ്റിംഗ് യുവർ സെൽഫ്, സ്വയം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം ശ്രമങ്ങൾക്ക് വിജയമുണ്ടാവട്ടെ. ഷെറിനും ഷെറിന്റെ പിന്നെ ഗുരുനാഥനായ ശ്രീ പിന്നെ രാജമൂർത്തിയും ഈ മേഖലയിൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഇതിൽ സഹകരിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.